ഫിലിം ഗ്രാജിൻ്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ട് അറിയിക്കുന്നത് വരാനിരിക്കുന്ന രണ്ട് ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ അറിയിച്ചതാണ് ഫാദിൻ്റെ വരാനിരിക്കുന്ന ജോജി എന്ന സിനിമ ഒ ടി ടി റിലീസ് ആയിരിക്കുമെന്ന് ഇപ്പോഴത്തെ അത് കൺഫേം ചെയ്തിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് അധികം ദിവസങ്ങൾ വൈകാതെ തന്നെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് തീയതി പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ടീസർ ട്രെയിലറ് തുടങ്ങിയവയെല്ലാം തന്നെ പുറത്തുവരും അടുത്ത പ്രധാനപ്പെട്ട ഓട്ടിറ്റിയ റിലീസ് അപ്ഡേറ്റ് ഇന്ന് മുതൽ എന്ന സിനിമ തിയേറ്ററുകളിലേക്കില്ല മറിച്ച് ചിത്രം സി ഫൈവിലൂടെയും അതോടൊപ്പം തന്നെ സി കേരളത്തിലൂടെയും ഒരേ സമയം തന്നെ ഓട്ടിറ്റോ റിലീസും ടെലിവിഷൻ പ്രീമിയറും ചെയ്യുകയാണ് ഇക്കാര്യം ചിത്രത്തിലെ പ്രധാന നായകൻ കൂടിയായ സിജു വിൽസൺ ആണ് അറിയിച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ ദ പ്രീസ്റ്റ് എന്ന സിനിമ ഏകദേശം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ ചിത്രത്തിന്റെ ട്രെയിലറോ അല്ലെങ്കിൽ ഒരു പ്രോമോയോ പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചിരുന്നു ഇന്ന് വൈകിട്ട് ചിത്രത്തിൻ്റെ ഒരു ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പ്രൊമോ വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഒരു പക്ഷേ നാളെയും ഒരു പ്രൊമോ കൂടി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആ പ്രോമോയ്ക്കായിട്ട് ചിത്രത്തിൻ്റെ ബുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഇപ്പോൾ തന്നെ മികച്ചൊരു ബുക്കിങ്ങുമായിട്ട് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള തിയേറ്ററുകളിലോ ഒന്നായ രാഗം തിയേറ്ററിൽ ഏകദേശം ആയിരത്തിൽ പരം സീറ്റുകളാണ് അവിടെ ഉള്ളത് അമ്പത് ശതമാനം ഒക്കുപൻസിയിൽ പോലും സിനിമ അവിടെ ഹൗസ്ഫുള്ളായി മാറിയിരിക്കുകയാണ് ഒപ്പം തന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും മികച്ച ബുക്കിംഗ് തന്നെ അവിടെ കാണുന്നുണ്ട് അവിടെ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും വമ്പൻ ബുക്കിംഗ് തന്നെയാണ് ദ പ്രീസ്റ്റ് എന്ന നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ചിത്രത്തിനായിട്ട് കാണുന്നത് ചിത്രത്തിന്റെ ബുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുക്ക് മൈ ഷോയിലൂടെയും അതോടൊപ്പം തന്നെ ടിക്കറ്റ് ന്യൂ ആപ്പിലൂടെയും സിനിമ ബുക്ക് ചെയ്യാനായിട്ടാകും ഒരുപാട് പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അവിടെ പോയി തിയേറ്ററുകളിൽ പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്ന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുകയാണെങ്കിൽ അവിടെ തിയേറ്ററുകളിൽ പോയി തന്നെ അന്വേഷിക്കുക പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അടുത്ത മൂന്നാറ് ദിവസങ്ങളിൽ അവിടെ പോയി എടുക്കാനുള്ള സംവിധാനം വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പറ്റുന്നതും ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് കൂടി അറിയിക്കുകയാണ് ദ പ്രീസ്റ്റ് എന്ന സിനിമയിലൂടെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി വീണ്ടും പഴയ ആ ഒരു ലെവലിലേക്ക് തിരിച്ചു കയറട്ടെ എന്ന് ആശംസിക്കുന്നു കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ വാർത്തകൾക്കായിട്ട് ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ നിലവിൽ വലിയൊരു തുകയ്ക്ക് വിറ്റ് വിറ്റുപൊരിക്കുന്ന ഓവർസീസ് അവകാശത്തിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ സാറ്റലൈറ്റ് ഓഡിയോ റൈഡ്സിലൂടെയും വിറ്റുപൊരിക്കുന്ന സിനിമയാണല്ലോ മരക്കാർ എന്ന സിനിമ മരക്കാർ എന്ന സിനിമയ്ക്ക് തൊട്ട് താഴെ അതായത് രണ്ടാം സ്ഥാനത്ത് ഓവർസീസില് വലിയൊരു തുകയ്ക്ക് വിറ്റ് പോകാനായിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന ആറാട്ട് എന്ന സിനിമ പതിനാല് കോടി രൂപയ്ക്കാണ് മരക്കാർ എന്ന സിനിമ വിറ്റ് ഇപ്പോഴത്തെ ഏകദേശം എട്ട് കോടിക്ക് അടുത്ത രൂപ വരെ എത്തി നിൽക്കുകയാണ് ആറാട്ട് എന്ന സിനിമയ്ക്കുള്ള ഓഫർ അതിനേക്കാൾ മികച്ചൊരു തുകയ്ക്ക് കൂടി ഇപ്പോഴത്തെ ആറാട്ട് എന്ന സിനിമ വില പീശുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കൂടാതെ തന്നെ ചിത്രത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് അവകാശം സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് സൈന വീഡിയോ വിഷനാണ് ഒന്നര കോടി രൂപയ്ക്കാണ് മരക്കാർ എന്ന സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിയതെങ്കിൽ ആറാട്ട് എന്ന സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ഇപ്പോഴത്തെ ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്കാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് ഇന്നത്തെ ഒരു വീട്ടിലുള്ള അഭിപ്രായം എന്താ കൂടുതൽ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക